പാളയം ജുമാ മസ്ജിദും അതുപോലെ തന്നെ ഇപ്പോൾ പുനരുദ്ധാരണം അതല്ലെങ്കിൽ വികസനം പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്ന പാളയത്തെ വിനായക ക്ഷേത്രവും അതിനോട് തൊട്ടുരുമ്പി നിൽക്കുന്ന രണ്ട് ക്രൈസ്തവ ദേവാലയങ്ങളും ഇത് കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ഐക്കണാണ്. ഈ കാലഘട്ടത്തിൽ ഇത് വലിയൊരു സിമ്പിളാണ്, വലിയൊരു മോഡലാണ്, എല്ലാവർക്കും വലിയ പ്രചോദനമായി മാറണം. കൂടുതൽ മതസൗഹാർദ്ദത്തിൻ്റെ വസന്തം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നത്തെ ആഘോഷങ്ങൾ പ്രത്യേകിച്ച് മതസൗഹാർദ്ദത്തിനും മാനവികത്തിനും മതസാഹോദര്യത്തിനുമൊക്കെ ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒത്തിരി മതസൗഹാർദ്ദം കാണുന്നൊരു സ്ഥലം വേറെ ചുരുക്കമാണ് കാണാൻ. ഇത്രയും തൊട്ട് അടുത്തടുത്തെടുത്ത് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇത് കാണുമ്പോൾ തന്നെ അവരുടെ ഈ സ്പർദ്ധയോ എല്ലാം മാറ്റിയിട്ടവർ നല്ല രീതിയിൽ തന്നെ യോജിച്ച് സഹകരിച്ച് തന്നെ കൂടുവത്. അതിന് പറ്റിയൊരു ഉദാഹരണമാണ് പാളയം. ക്രിസ്ത്യൻ വിശ്വാസികളുടെ പാളയം പള്ളി, മുസ്ലിം വിശ്വാസികളുടെ പാളയം മുസ്ലിം പള്ളി, ഈ ഗണപതി ക്ഷേത്രം, ഇതെല്ലാം തന്നെ അവർ പരസ്പര സഹായത്തോടു കൂടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നേ വരെ ഒരു സ്പർദ്ധയും ഒരു ഇതും വന്നിട്ടില്ല.